കുട്ടിനുള്ളവർ അമ്മയെ സപ്പോർട്ട് ചെയ്ത് അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റണം, അതാണ് ശരിക്കുമുള്ള പോളിസി. മുമ്പൊക്കെ പറഞ്ഞിരുന്നത് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞു, സെസേറിയൻ കഴിഞ്ഞാൽ 4 മണിക്കൂർ കഴിഞ്ഞുമാണ് മുലയൂട്ടേണ്ടത് എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ അത് നേരെ മാറി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും ഉടനെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതായത് ബേബിയെ ഇപ്പോൾ ഡെലിവറി ചെയ്ത് നമ്മൾ ബേബിയുടെ മദറിൻ്റെ വയറ്റിൻ്റെ പുറത്തോട്ട് തന്നെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അത് മദറിൻ്റെ സ്മെല്ല്, ബ്രസ്റ്റ് മിൽക്കിൻ്റെ സ്മെല്ല് ഇതെല്ലാം കിട്ടി ബേബി തന്നെ സ്വയം കണ്ടുപിടിച്ച് ഫീഡ് ചെയ്യും, ക്രോൾ ചെയ്യും ബേബി ദേഹത്തൂടെ. അപ്പോൾ അത് ആക്ച്വലി മദറിന് ഭയങ്കര റിലീഫാണ്. ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ് പെയിനോടുകൂടി സ്യൂച്ചറൊക്കെ ചെയ്യാനായിട്ട് കിടക്കുന്ന ഒരു മദറിന് ആക്ച്വലി ഇത് വളരെയധികം റിലീഫാണ്. ബേബിയെ കുറിച്ചാണ് അപ്പോൾ പിന്നെയുള്ള ആലോചനയെല്ലാം, ബേബി ഫീഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു ബേബിയെ ഇമ്മീഡിയറ്റ്ലി ബേബി ജനിച്ച ഉടനെ ഫസ്റ്റ് തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കാം എന്നുള്ളതാണ്. ബ്രസ്റ്റ് മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് ഫോർ ഹ്യൂമൻ ബേബീസ്. അപ്പം അതിൽ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ വരുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ മിൽക്കാണത്. അതിനകത്ത് ഇമ്യൂണോഗ്ലോബുലിൻസ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ഇതെല്ലാം ധാരാളമായി കണ്ടുവരുന്നു. സോ ദാറ്റ് ബേബിക്ക് ജനിച്ച ഉടനെ അമ്മയുടെ നിന്ന് തന്നെ വാക്സിനേഷൻ കിട്ടുകയാണ്. പല അസുഖങ്ങൾ തടയാനുള്ള ഒരു വാക്സിനായിട്ടാണ് നമ്മൾ കൊളസ്ട്രോളത്തെ പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് ആദ്യത്തെ 3-4 ദിവസം പിഴിഞ്ഞ് കളഞ്ഞത് കൊടുക്കാതിരുന്നിട്ട് വേണം കൊടുക്കാനെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് തന്നെ ഫീഡ് ചെയ്യണം എന്നാണ്. ഈവൻ പ്രീറ്റേമായിട്ടും സിക്കായിട്ട് NICU കിടക്കുന്ന ബേബീസിന് പോലും നമ്മളത് എക്സ്പ്രസ് ചെയ്ത് ബേബിയുടെ വായിൻ്റെ ഉള്ളിൽ ഈവൻ 1 ഡ്രോപ്പേ കിട്ടുള്ളൂ അല്ലെങ്കിൽ 2 ഡ്രോപ്പേ കിട്ടുള്ളൂ എങ്കിലും അതിനെ ബേബിയുടെ വായിൻ്റെ ഉള്ളിൽ ബക്കൽ മ്യൂക്കോസ, അതായത് ചീക്സിൻ്റെ അകത്തുള്ള മ്യൂക്കോസയിൽ തേച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യും. ബിക്കോസ് അത് ബേബിക്ക് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. അടുത്ത ദിവസങ്ങളിൽ പാല് കുറവായിരിക്കാം പല മദേഴ്സിനും. ഇതൊരു സ്ട്രെസ് ഫാക്ടർ കൂടെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പെയിൻ കാണും, ബേബിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പാല് സെക്രീഷൻ ഉണ്ടാവാമെങ്കിലും അതിൻ്റെ അളവ് കുറവായിരിക്കും. ദിവസം മാറി കിട്ടുമ്പോഴാണ് ശരിക്കും ബേബി കുടിച്ച് വരുമ്പോഴാണ് പാല് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ശരിക്കും മറ്റൊന്ന് കൊടുക്കുന്നതിനെക്കാട്ടിലും ഹെൽപ്പും സപ്പോർട്ടും ഒരു കൗൺസിലിങ്ങും ഇത് പ്രശ്നമല്ല എന്നുള്ളതുമാണ് ശരിക്കും മദറിന് ആവശ്യം വരുന്നത്. ബിക്കോസ് ആദ്യത്തെ ദിവസങ്ങളിൽ ബേബിയുടെ വയറെന്ന് പറയുന്നത് കുറച്ച് പാലേ അതിൽ വേണ്ടുള്ളൂ. പിന്നെ മാത്രമല്ല ഒരുപാട് പൈപ്പ് തുറന്ന പോലെ ഇപ്പം പാല് വരികയാണെങ്കിൽ ബേബിക്ക് അത് കുടിച്ച് ബേബി ചോക്ക് ചെയ്തേക്കും. അപ്പം നേച്ചർ തന്നെ അല്ലെങ്കിൽ ദൈവം തന്നെ അതിനനുസരിച്ചാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ വളരെ കുറച്ച് അളവ് വന്നാൽ മതി പാല്, പിന്നെ ബേബി കുടിച്ചു വരുമ്പോൾ കൂടുതൽ വരണം. പക്ഷെ ബേബി കരയും, കിട്ടാത്ത പോലെ ബേബി കരയും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് കുടിപ്പിക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് കുടിപ്പിക്കുമ്പോൾ പാല് കൂടുതൽ ഉണ്ടാവും. ബേബിക്ക് വിശപ്പായിരിക്കും, പക്ഷെ ആ ദിവസങ്ങളിൽ മദറിൻ്റെ പെയിൻ കാരണം സിസേറിയൻ കഴിഞ്ഞതാണെങ്കിലൊക്കെയുള്ള ഡിസ്റ്റർബൻസ് കൊണ്ട് മറ്റൊരു ഫീഡ് കൊടുത്താൽ നല്ലതായിരുന്നു എന്ന് വീട്ടിലുള്ളവർക്കും കൂടെ നിൽക്കുന്നവർക്കും ഒക്കെ തോന്നും. കാരണം ഗ്രാൻഡ് മദറിന് മദറായിരിക്കും മകള്. മീൻസ് അപ്പോൾ മദറിനാണ് ചെറിയ ആളിനോടും കുറച്ചുകൂടെ ഇത് തോന്നുന്നത്. പക്ഷെ ആ നിൽക്കുന്ന അമ്മയ്ക്ക് എന്ന് പറയുന്നത് ഹെൽത്താണ്. അപ്പം ഇതെല്ലാം ഒരു ഇന്റർ കണക്റ്റഡ് കാര്യമാണ്, ആരും ആരെയും. അപ്പം ഈ അമ്മയുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന കാരണം വാവ കരയുമ്പോഴും നമുക്ക് എക്സ്ട്രാ കൊടുത്താല് അമ്മ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ വിഷമിക്കാതിരിക്കുമല്ലോ. പക്ഷെ അത് ആക്ച്വലി ഒരു നെഗറ്റീവ് ഇതിലോട്ടായിരിക്കും പോകുന്നത്. കാരണം എക്സ്ട്രാ കൊടുക്കുമ്പോൾ ബേബിക്ക് വിശപ്പ് മാറും, അപ്പൊ ബേബി സക്കിയാതിരിക്കുമ്പോ പാല് വീണ്ടും വരാതിരിക്കും. അപ്പം ഐഡിയലി നമ്മൾ ചെയ്യേണ്ടത് ഫ്രീക്വൻ്റ്ലി ഫീഡ് ചെയ്ത് കൗൺസിലും ചെയ്ത് ഹെൽപ്പും ചെയ്ത് മദറിനൊരു ബൂസ്റ്റപ്പ് കൊടുത്ത് ഫീഡ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും
പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ അകത്ത് ബേബിയുടെ ഷുഗർ നോർമലാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ഷുഗർ നോർമലായിട്ടിരിക്കുന്ന ബേബി ആക്റ്റീവായിട്ടിരിക്കുന്നെങ്കിൽ ആ ഉള്ള മിൽക്ക് ഫീഡ് ചെയ്ത് കംഫർട്ടബിൾ ആവും. ഞാനെപ്പോഴും പറയുന്ന കാര്യം, ആദ്യത്തെ ഒരു 3-4 ദിവസം നമ്മൾ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രയാസം ഇല്ലാതെ പോവാം. പക്ഷേ ഈ ആദ്യത്തെ പ്രയാസം നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വഴിയിലോട്ട് തന്നെ പോകേണ്ടി വരും. അപ്പം ആദ്യത്തെ ഒരു സമയം അമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും മാത്രം പറ്റുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സും ഹോസ്പിറ്റലിലെ സ്റ്റാഫും ലാക്ടേഷൻ തെറാപ്പിസ്റ്റും എല്ലാവരും കൂടെ ഒരു ഹെൽപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് തന്നെ, അതായത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, 6 മാസവും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കൊടുക്കാൻ സാധിക്കും. അതായത് ഒരു കാര്യമുള്ളത്, നമ്മൾ ആൻറ്റിനേറ്റൽ പീരീഡ്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ഈ നിപ്പിൾ ഉള്ളിലോട്ടിരിക്കുന്ന ഒരു ഫ്ലാറ്റ് നിപ്പിൾ അല്ലെങ്കിൽ റിട്രാക്റ്റഡ് നിപ്പിൾ എന്ന് പറയും, നിപ്പിൾ ഉള്ളിലോട്ട് അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ, അപ്പോൾ അത് ആക്ച്വലി അവർക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, ബേബീസിന് ഫീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്തെ അത് നോക്കി ചെറിയ കറക്ഷൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഡെലിവറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാവാൻ വേണ്ടിയിട്ട് ആൻറ്റിനേറ്റലി പ്രഗ്നൻസിയിൽ തന്നെ അത് കറക്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനോട് അപ്പോഴേ അതിനെക്കുറിച്ച് പറഞ്ഞ് ആ സമയത്തെ അതിൻ്റെ കറക്ഷൻ എടുക്കുന്നത് ഒരു നല്ല ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കാണുന്ന പീഡിയാട്രീഷ്യനോട്, ലാക്ടേഷൻ തെറപ്പിസ്റ്റിനോട്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ബേബിയെ കാര്യങ്ങൾ ചെയ്തു തരുന്ന സ്റ്റാഫ് നേഴ്സിനോട് ഇത് പറഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി ഒരു ഹെൽപ്പ്, നമുക്ക് സിറിഞ്ച് ടെക്നിക്ക് എന്ന് പറഞ്ഞൊരു ഹെൽപ്പ്, അല്ലെങ്കിൽ നിപ്പിൾ ഷീൽഡ്, പലതരം നിപ്പിൾ ഷീൽഡ് ഉണ്ട്. അതിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ഐഡിയലായിട്ടുള്ളത് യൂസ് ചെയ്തില്ലെങ്കിൽ ഉപകാരമില്ല. ക്വാളിറ്റി കാര്യം, ഓൾമോസ്റ്റ് ബ്രസ്റ്റിൻ്റെ പോലെ ഇരിക്കുന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരില്ല. അതാണ്, അത് റെക്കമെൻഡേഷൻ ബേസ്ഡ് ആയിട്ട് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. വാങ്ങുക മാത്രമല്ല, അത് അവർക്ക് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചുകൂടെ കൊടുത്താലേ അതിൽ യൂസ്ഫുൾ ആവത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് പിന്നെ അങ്ങ് ബേബി സക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് മാറ്റാൻ പറ്റും. യൂഷ്വലി സക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ആ പൊസിഷൻ കറക്റ്റ് ആവും. എന്നാലും വളരെ സിവിയർ പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ അത് കറക്റ്റ് ആവാതെയും ഇരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ യൂഷ്വലി ബ്രസ്റ്റ് പമ്പ് വെച്ച് പാല് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒരുവിധം നല്ലോണം പാലുള്ളവർക്കാണെങ്കിൽ അപ്പോഴും എക്സ്ട്രാ കൊടുക്കേണ്ടി വരത്തില്ല, പാല് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചോദിച്ച മറ്റൊരു കാര്യം, നിപ്പിൾ ക്രാക്കാണ്, അത് നോർമൽ നിപ്പിൾ ഉള്ളവർക്കും വരും. അതിപ്പോൾ റിട്രാക്റ്റഡ് അല്ലെങ്കിൽ ഫ്ലാറ്റ് നിപ്പിൾ എന്നല്ല, അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ബേബി കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. അതായത് ബേബിയുടെ ബേബി സക്ക് ചെയ്യുമ്പോൾ ഏരിയോള എന്ന് നമ്മൾ പറയുന്ന ബ്ലാക്ക് ഏരിയ ഫുള്ളും വായിൻ്റെ ഉള്ളിൽ പോകണം. അതിന് പകരം നിപ്പിൾ മാത്രം പോവുകയാണെങ്കിലാണ് ബേബി ആഞ്ഞാഞ്ഞ് കുടിക്കും. കാരണം ആ നിപ്പിളിൽ ജസ്റ്റ് ഒരു പാത്വേ ആണ്, അതായത് പാല് വരാനുള്ളൊരു വഴിയാണത്. പാലിരിക്കുന്നത് ഏരിയോളയുടെ തുടക്കത്തിലാണ്. അപ്പോൾ ബേബി അവിടെ പോയി സക്ക് ചെയ്താൽ മാത്രമേ പാല് നന്നായിട്ട് ഇജക്റ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ബേബി കംഫർട്ടബിളി കുടിക്കും. അതേസമയം നിപ്പിളിൻ്റെ അറ്റത്ത് കുടിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, ബേബിക്ക് വരാനുള്ള വഴി, അപ്പോൾ ഒരു നൂല് പോലെ പാല് വരത്തുള്ളൂ. അപ്പോൾ ബേബിക്ക് തികയുന്നില്ല, അപ്പൊ ബേബി ആഞ്ഞു കുടിക്കും, അപ്പൊ അവിടെ പൊട്ടും. അപ്പൊ അതിനും ആക്ച്വലി നമ്മളിപ്പോ അവിടെ വേദന കൊണ്ട് എക്സ്ട്രാ ഫീഡ് കൊടുക്കാം, ഇപ്പൊ വേദന ആയതുകൊണ്ട് നമ്മൾ ഫോർമുല ഫീഡ് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നതും തെറ്റാണ്. അതിന് പകരം പൊസിഷൻ എങ്ങനെ ചെയ്യണം, അറ്റാച്ച്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കാണിച്ചു കൊടുത്ത് അത് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തെ സമയത്തിനകത്ത് പിന്നെ ഇത് റിപ്പീറ്റ് വരത്തില്ല. അതേസമയം എക്സ്ട്രാ ആ വേദന മാറാൻ വേണ്ടിയിട്ട് ഫോർമുല കൊടുക്കുന്നു, വീണ്ടും കുടിപ്പിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വീണ്ടും പൊട്ടും. അതെ, അപ്പൊ അത് ഒരിക്കലും മാറാത്ത ഒരു വിഷ്യസ് സൈക്കിളായിട്ട് മാറും. അപ്പൊ കറക്ഷൻ ശരിക്കും പ്രോപ്പർ അറ്റാച്ച്മെന്റ് വരിക, കറക്റ്റായിട്ട് ബേബി, അതിന് നമ്മൾ ലാച്ചിങ് എന്ന് പറയും, ആ ലാച്ചിങ് കറക്റ്റ് ആവുക, ഇത് കാണിച്ചു കൊടുത്ത് തന്നെ ചെയ്യണം. യൂഷ്വലി പറയുന്നത് അമ്മയുടെ പൊസിഷനും കുട്ടിയുടെ പൊസിഷൻ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മ കിടന്ന് ഫീഡ് ചെയ്യരുത്, എണീറ്റിരുന്നാണ് ഫീഡ് ചെയ്യേണ്ടത്. അപ്പം എണീറ്റിരിക്കുമ്പോൾ അമ്മ സ്ട്രെയിറ്റ് ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ
ചെയറിൽ നമ്മുടെ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. പിന്നെ ബേബിയെ ഹോൾഡ് ചെയ്യുമ്പോൾ പലരും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന കാണാറുണ്ട് ഫീഡ് ചെയ്യാനായിട്ട്, പിന്നെ ഇങ്ങനെ ഇരുന്ന് ഫീഡ് ചെയ്യുന്ന കാണാറുണ്ട്. അപ്പം ഇതൊന്നും ആവാതെ സ്ട്രെയിറ്റ്, അമ്മ സ്ട്രെയിറ്റ് ആയിരിക്കുകയും ബേബിയെ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ എൽബോ, തല, ബേബിയുടെ തല എൽബോയുടെ അവിടെ വരിക, ബേബിയുടെ ബട്ടക്സിലായിരിക്കണം നമ്മുടെ ഈ കൈ. പിന്നെ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പം ഈ കൈ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ കൈ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അമ്മ ഹോൾഡ് ചെയ്യുന്നത്. ഫ്രീ എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് എന്നല്ല, ടെൻഷൻ കാരണം ബേബിയെ ഇങ്ങനെ വിറയലോട് കൂടിയാണ് പലരും ഹോൾഡ് ചെയ്യുന്നത്. അതിന് പകരം ഭയങ്കര ചേർത്ത് സ്ട്രോങ്, അതായത് നമ്മളിങ്ങനെ പിടിച്ചാൽ ഈ കൈ മൂവ് ചെയ്യരുത്, ആ തരത്തിൽ അത്രയും സ്ട്രെങ്തോട് കൂടി നമ്മൾ ബേബിയെ ഹോൾഡ് ചെയ്യും. അതിനകത്ത് ബലമില്ല, നമ്മൾ ബലമൊന്നും പിടിക്കുന്നില്ല, ഈ കൈ ബെഡാക്കുകയാണ്. അപ്പൊ അതങ്ങനെ ഹോൾഡ് ചെയ്യുക. മറ്റേ കൈ നമുക്ക് ഫ്രീ ആണല്ലോ, ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കൈ ഫ്രീ ആണല്ലോ. ഈ കൈ വെച്ച് ബ്രസ്റ്റ് സപ്പോർട്ട് ചെയ്ത് ബേബിയുടെ വായിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നത് ബേബി വന്ന് കുടിച്ചു കഴിഞ്ഞാൽ മദേഴ്സ് ഈ കൈ വിടും. അപ്പൊ അത് ബ്രസ്റ്റിന്റെ വെയിറ്റ് ബേബിയുടെ ചിന്നിലോട്ടായിട്ട് ബേബി വിട്ട് കളയും. അപ്പോ മദേഴ്സ് യൂഷ്വലി കംപ്ലൈൻറ്റ് പറയുന്നത് ബേബി കുടിച്ചോണ്ടിരിക്കുന്നില്ല, ബേബി കുടിച്ചിട്ട് വിട്ടുകളയുന്നു വിട്ടുകളയുന്നു, അപ്പം ബേബിക്ക് പാല് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ബേബി കുടിക്കാതിരിക്കുന്നത്. അപ്പം ആക്ച്വലി നമ്മൾ ആ ഹോൾഡിങ് കറക്റ്റ് ആക്കണം, ബ്രസ്റ്റും സപ്പോർട്ട് ചെയ്ത് ത്രൂ ഔട്ട് അത് സപ്പോർട്ട് ചെയ്ത് ഫീഡ് ചെയ്യണം. കുറച്ചുകൂടെ വലുതായ ബേബിക്കാണ് ആ സപ്പോർട്ട് ആവശ്യമില്ലാത്തത്. ഇമ്മീഡിയറ്റ് ന്യൂ ബോൺ ബേബിക്ക് നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഫീഡ് ചെയ്യണം. പിന്നെ ഒന്ന് കാണുന്നതെന്ന് വെച്ചാൽ ബേബിക്ക് ഈ നമ്മൾ റിലാക്സ് ചെയ്താണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ബേബി കണ്ടിന്യൂസ് കരഞ്ഞുകൊണ്ടിരിക്കും. റീസൺ എന്താണെന്നറിയോ, ബേബിക്ക് ഫീലിംഗ് ഉണ്ട്. മനസ്സിലായോ? എന്ത് ഫീലിംഗ് ആണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വീഴും എന്നുള്ള ടെൻഡൻസി, ഞാൻ വീണു പോവും എന്നുള്ളൊരു കാര്യം, അതായത് എന്നെ നേരെ ഹോൾഡ് ചെയ്തിട്ടില്ല, അപ്പൊ ഞാൻ എങ്ങനെ ഫീഡ് ചെയ്യും? കുട്ടി ഇൻസെക്യൂർ ആയിരിക്കും, കുട്ടി ഇൻസെക്യൂർ ആണ്. അപ്പൊ ആ ഹോൾഡിങ് കറക്റ്റ് ആവാതെ ബേബി ഫീഡ് ചെയ്യത്തില്ല. അപ്പൊ മെയിൻലി മദറിന്റെ പൊസിഷൻ, മദർ ഹോൾഡ് ചെയ്യുന്ന രീതി, പിന്നെ പൊസിഷൻ, ആ അറ്റാച്ച്മെന്റ് ഇത്ര കറക്റ്റ് ആയി കഴിയുമ്പോൾ ബേബി ഫ്രീ ആയിട്ട് ഫീഡ് ചെയ്യും. മെയിൻലി മദറിന്റെ പൊസിഷനും മദറിന്റെ ഒരു റിലാക്സ്ഡ്. പിന്നെ വേറൊന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് മദർ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കും. അപ്പൊ അതും എല്ലാം നമ്മളുടെ ഈ ഷോൾഡർ, ഈ മസിൽസ് ഒക്കെ സ്ട്രെയിൻ വരും. അപ്പൊ വൺസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേബി ഫീഡ് ചെയ്യുന്നെന്ന് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി റിലാക്സ് ചെയ്യണം. റിലാക്സ് ചെയ്ത് പിന്നെ കംഫർട്ടബിൾ, ഈവൺ എഴുന്നേറ്റ് നടന്ന് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ ഒക്കെ ഫീഡിങ് പില്ലോസ് ഒക്കെ കിട്ടും, അപ്പൊ അതും കൂടെ കുറച്ചുകൂടെ സപ്പോർട്ടായിരിക്കും. ഇപ്പൊ ഹാൻഡ് ഉള്ള ഒരു ഇങ്ങനത്തെ ആംറെസ്റ്റ് ഉള്ള ഒരു ചെയർ ആണെങ്കിൽ കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടും. വസ്തുത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ സംസാരിച്ച് മൊബൈൽ നോക്കിയും ടി വി കണ്ടും ഒക്കെ ഫീഡ് ചെയ്യാമല്ലോ, കാരണം നമുക്ക് കണ്ണും ചെവിയൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പം പക്ഷേ യൂഷ്വലി ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ് ബേബിയുടെ വിഷൻ. ആ ഇമ്മീഡിയറ്റ് ന്യൂ ബോൺ പീരിയഡിൽ ഒരു 15-20 സെന്റിമീറ്ററിനകത്താണ് ബേബി നല്ല കറക്റ്റായിട്ട് കാണുന്നത്. അപ്പൊ അത് അതാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ബേബി അലേർട്ടായിട്ടിരിക്കുന്ന ഒരു സമയവും ആയിരിക്കും, ചിലപ്പോൾ സ്ലീപ്പി ആയി പോകും ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ അതിന് മുമ്പ് അലേർട്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ട് ഫീഡ് ചെയ്യുന്നത് ആക്ച്വലി അവരുടെ ബിഹേവിയറിനും അവരുടെ ഡെവലപ്മെന്റിനും നല്ലതാണ്. നമ്മൾ അവരെ നോക്കി, അവർ നോക്കിയിരിക്കുമ്പോൾ പിന്നെ അവരോട് സംസാരിച്ച് അവരോട് ഇന്ററാക്ട് ചെയ്ത് ഫീഡ് ചെയ്യുന്നത് നമ്മളെ അവർക്ക് മനസ്സിലാവാനും അവരുടെ ഒരു നേച്ചർ നമുക്ക് കിട്ടാനും, മീൻസ് നമുക്ക് മനസ്സിലാക്കാനും, പിന്നെ നമ്മുടെ വോയിസ് ഒരു സ്റ്റിമുലേഷനാണ്. ഹ്യൂമൻ വോയിസ്, എസ്പെഷ്യലി ഫീമെയിൽ വോയിസ് ഒരു ബേബിയുടെ ഡെവലപ്മെൻറ്റിന് ഭയങ്കരമായിട്ട്, ഹിയറിംഗ് ആണെങ്കിലും ന്യൂറോ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ സ്പീച്ച് ആണെങ്കിലും ഇതെല്ലാം ബേബിക്ക് നമ്മുടെ അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ. അപ്പം ഈ ഒരു ഇൻ്ററാക്ഷൻ കൂടെ ബെറ്റർ ആവും, കാരണം നമ്മളിപ്പം ഒരുപാട് അല്ലാതെ ന്യൂറോ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസിനെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ, പിന്നീട് സ്പീച്ച് ഡിലേ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു
താമസം വരുന്നു, ചില കാര്യങ്ങൾ നോക്കുന്നില്ല കുട്ടി, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് നമ്മുടെ ഒരു റീസൺ കൊണ്ട്, അത് ചിലപ്പോൾ പല ഇഷ്യൂസ് കൊണ്ടായിരിക്കും അത് വരുന്നത്. പക്ഷെ ഒരു പേരൻറ്റിങ്ങിലുള്ള കുഴപ്പം കൊണ്ട് ആ ഇഷ്യൂസ് വന്നു എന്നൊരു കാര്യം പേരൻറ്റിന് പിന്നെ തോന്നില്ലല്ലോ. അല്ലാതെ പല റീസൺസ് കാണും ന്യൂറോ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് വരുന്നതിന്. പക്ഷെ നമ്മളുടെ ടൈം നമ്മൾ കളഞ്ഞില്ല. ബേബിയെ നോക്കുന്നതിൻ്റെ സമയത്ത് നമ്മൾ മൊബൈൽ നോക്കിയിരുന്നു എന്നുള്ളത് വന്നില്ല എന്ന് കുറ്റബോധം ഉണ്ടാവാതിരിക്കുക. ആക്ച്വലി അതാണ് ഒരു റീസൺ കിടന്ന് ഫീഡ് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ അതാണ്. ഉറങ്ങിപ്പോവും, മദർ ഉറങ്ങിപ്പോവും, ബേബി ഉറങ്ങിപ്പോവും, പല അപകടങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഈവൻ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്, ഫീഡ് ചെയ്ത് കിടന്നു, ബേബി ആസ്പിറേറ്റ് ചെയ്തു, പിന്നെ പാല് കയറിയിട്ട് ബുദ്ധിമുട്ട് വന്നു എന്നുള്ളത്. അപ്പം മെയിൻലി നമ്മളെപ്പോഴും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തോളിൽ കിടത്തി തട്ടണം എന്നുള്ളത്, ബർപ്പിൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് നമ്മളെപ്പോഴും ഗ്യാസ് പോകുന്ന കാര്യത്തിന് ആണ് പറയുന്നതെങ്കിലും അതിനെ തുടർന്ന് തന്നെ റിപ്പീറ്റഡ് വൊമിറ്റിങ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ആ നമ്മൾ ബർപ്പ് ചെയ്ത് ഗ്യാസ് പോയി കഴിയുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള വൊമിറ്റിങ് വരാതിരിക്കും. അപ്പം തന്നെ ആ പാല് നെറുകയിൽ കയറാനുള്ള ടെൻഡൻസിയും കുറയും. പിന്നെ ഈ കിടന്ന് ഫീഡ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകുന്നത് മാത്രമല്ല, നമ്മൾ എണീറ്റ് ബർപ്പ് ചെയ്യത്തില്ല, എണീറ്റ് ബർപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ ഒരിക്കലും വരരുതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി ബേബീസ് കുടിച്ച് ഇറക്കും, ഫീഡ് ചെയ്തത് ഇറക്കും, രണ്ടാമത് ഈ വൊമിറ്റ് ചെയ്താണ് യൂഷ്വൽ നെറുകയിൽ കയറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തൊട്ടിൽ, തുണി തൊട്ടിൽ അവോയ്ഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അതായത് തുണിത്തൊട്ടിൽ നല്ലതാണ്, നമുക്ക് ഇങ്ങനെ റോക്കിംഗ് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നത് ആക്ച്വലി ചെവിയുടെ ബാലൻസിനൊക്കെ നല്ലതാണ്. അത് ചെയ്യാം, പക്ഷെ ഉണർന്ന് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസിൽ നമുക്ക് അതിൽ കിടത്തിയിരിക്കാം. അല്ലാതെ നമ്മൾ അവിടെ കിടത്തിയിട്ട് വേറൊരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോൾ ബേബി വൊമിറ്റ് ചെയ്യുകയാണെങ്കിൽ ബേബിക്ക് തിരിഞ്ഞ് അത് തുപ്പിക്കളയാനോ അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്ത കാര്യം പുറത്താക്കാനോ പറ്റത്തില്ല, ബിക്കോസ് ആ ഇതിലിങ്ങനെ കിടക്കുകയാണ്. അതേസമയം ഒരു ബെഡിലാണെങ്കിൽ ബേബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞത് വേഗം പുറത്ത് കളയാൻ പറ്റും. അതുകൊണ്ടാണ് എപ്പോഴും ബേബിയെ മദറിൻ്റെ അടുത്ത്, കെയർ ടേക്കറിൻ്റെ അടുത്ത് തന്നെ കിടത്താനും നമ്മൾ പറയുന്നത്. ആക്ച്വലി പറയുന്നത് വയറ് നമ്മുടെ ഈ ഷോൾഡറിൻ്റെ അവിടെ അമരണം. അതായത് ബേബി കുറച്ച് മുകളിൽ പോകണം, തല ഇങ്ങ് പോകണം, വയറിവിടെ അമരണം. ആൻഡ് ബാക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ താഴെന്ന് മുകളിലോട്ടാണ് ബർപ്പ് ചെയ്യുന്നത്, താഴെന്ന് മുകളിലോട്ട്, മേളിയും താഴോട്ടല്ല. പലരും അങ്ങനെ ചെയ്ത് കാണാറുണ്ട്. പിന്നെ കൈ ഇങ്ങനെ നമ്മൾ കപ്പ് ചെയ്തിട്ട് ഒരു അത്യാവശ്യം ഫോഴ്സിന് ആണ് നമ്മൾ ബർപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ശബ്ദം കേൾക്കണം, പുറത്തോട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കണം. ചിലർ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇതുപോലെ ശബ്ദം കേൾക്കണം. ഈ കപ്പ് ചെയ്യുമ്പോൾ ഈ ശബ്ദം കേട്ടാലും വേദനിക്കത്തില്ല. കേരള സംസ്ഥാനമാണ് ലോകത്ത് ആദ്യമായിട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫ്രണ്ട്ലി, ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ള ഒരു നേട്ടം കൈവരിക്കുന്നത് 1992. അത് അതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം കണ്ടിന്യൂ ചെയ്യണം, അതാണ് ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. ഈ പ്രീലാക്ടിയൽസ്, അതായത് ബ്രസ്റ്റ് ഫീഡിങ്ങിന് മുമ്പ് മറ്റേ സ്വർണം അരച്ച് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതെല്ലാം അവോയ്ഡ് ചെയ്ത് ഫസ്റ്റ് ബേബിക്ക് പോകേണ്ടത് മദറിൻ്റെ കൊളസ്ട്രോൾ ആണെന്നും കണ്ടിന്യൂ ചെയ്ത് 6 മന്ത്സും അത് തന്നെയാണ് കൊടുക്കേണ്ടതെന്നും, അത് കഴിഞ്ഞ് മാത്രമേ കോംപ്ലിമെൻ്ററി ഫീഡിങ്, അതായത് മറ്റ് ഫുഡ്, നമ്മൾ കൂരവ്, ഏത്തയ്ക്കാപ്പൊടി, അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ലി, ചോറ്, ഇങ്ങനത്തെ നോർമൽ ഓരോ പ്രദേശം അനുസരിച്ചുള്ള ഫുഡ് മെറ്റീരിയൽസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് 6 മാസം കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് അങ്ങനെ തന്നെയാണ് മെജോറിറ്റി ആൾക്കാരും ചെയ്യാൻ ശ്രമിക്കുന്നതും. നമ്മൾ ചോദിച്ച പോലെ സാഹചര്യവശാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വർക്കിംഗ് മദേഴ്സ് ഉണ്ട്, പിന്നെ ഒരുപാട് സ്റ്റുഡൻറ് മദേഴ്സ് ഉണ്ട്. ഒരുപാട് പേര് സ്റ്റുഡൻറ് മദേഴ്സ് ഇൻ ദ സെൻസ് ചെറിയ സ്റ്റുഡൻസ് അല്ല, PhD ചെയ്യുന്നവരുണ്ട്, ഇപ്പം MBBS കഴിഞ്ഞ് PG ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ MA MSc അങ്ങനത്തെ ഹയർ ഇത് ചെയ്യുന്നവരുണ്ട്. അപ്പം അതുപോലെ തന്നെ വർക്കിംഗ് മദേഴ്സും ഉണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഇപ്പോൾ
കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാലും പറ്റാത്ത സാഹചര്യം വരുമ്പോൾ വീട്ടിലുള്ളവർ കൂടെ സപ്പോർട്ട് ചെയ്ത് വർക്കിംഗ് സ്പേസിലുള്ളവർ കൂടെ സപ്പോർട്ട് ചെയ്ത് ബ്രസ്റ്റ് ഫീഡിംഗ് സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ശരിക്കുമുള്ള പോളിസി. അല്ലാതെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എക്സ്ട്രാ ഫീഡ് കൊടുത്തേക്കണം, പഠിക്കുന്നത് കൊണ്ട് എക്സ്ട്രാ ഫീഡ് കൊടുത്തേക്കണം, എക്സാം ആവുന്നത് കൊണ്ട് എക്സ്ട്രാ ഫീഡ് കൊടുത്തേക്കണം, അങ്ങനെ അല്ലാതെ ചുറ്റിനുമുള്ളവർ അമ്മയെ സപ്പോർട്ട് ചെയ്ത് അമ്മയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റണം, അതാണ് ശരിക്കുമുള്ള പോളിസി. അതായത് നമുക്ക് ഇപ്പോൾ ഒരു സമയത്താണെങ്കിൽ ഡ്രസ്സിങ് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് ആൾക്കാർ വഴി കൂടെ പോകുമ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനത്തെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. അപ്പോൾ അത് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഫീഡ് ചെയ്യാൻ പ്രശ്നമില്ലാത്ത ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അങ്ങനെ അല്ലാതെ ഫീഡ് ചെയ്യുന്നതും പ്രശ്നമുള്ള കാര്യമല്ല. ബ്രസ്റ്റ് ഫീഡിങ് എവിടെ ഇരുന്ന് ചെയ്താലും പ്രശ്നമുള്ള കാര്യമല്ലെങ്കിലും നമ്മുടെ നാട് അത്തരം നാടല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അത് പ്രശ്നം തോന്നാൻ സാധ്യത. ആ തരത്തിൽ സൊസൈറ്റി ആയാലും വീട്ടിലുള്ളവരായാലും വർക്കിംഗ് സ്പേസിലുള്ളവരായാലും പിന്നെ ഓരോ ഓരോ പ്രദേശം, ഇപ്പോൾ ഷോപ്സിലായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലായാലും ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ ട്വിൻ ബേബീസ് ഉണ്ട്, വർക്കിംഗ് മദേഴ്സ് ഉണ്ട്, രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ ബ്രസ്റ്റ് പമ്പ് വാങ്ങാൻ പ്രോത്സാഹിപ്പിക്കും. സോ ദാറ്റ് അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് അത് 6 മണിക്കൂർ സ്റ്റോർ ചെയ്യാൻ പറ്റും. റൂം ടെമ്പറേച്ചറിൽ 6 മണിക്കൂർ സ്റ്റീൽ കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് മദറിൻ്റെ അമ്മ കൊടുക്കും ബേബിക്ക്, ബോട്ടിൽ ഫീഡ് ആവത്തില്ല, ഗോകർണം വെച്ച് തന്നെ കൊടുക്കും. ഇനി സപ്പോസ് ഈ 6 മണിക്കൂറിൽ തിരിച്ചെത്താൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ യൂഷ്വലി പറയും തലേ ദിവസമേ എക്സ്പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് 24 അവർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. എന്നിട്ട് എടുത്തിട്ട് എടുക്കുമ്പോൾ മറ്റ് പാല് പോലെ നമ്മൾ ചൂടാക്കണ്ട, പക്ഷെ കുറച്ച് സമയം ഒരു നോർമൽ ടെമ്പറേച്ചർ വെള്ളത്തിൽ ഇത്തിരി വാം വാട്ടറിൽ ഈ സ്റ്റീൽ കണ്ടെയ്നർ ഇറക്കി വെച്ച് 1/2 അവർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ചൂട് ഈക്വലൈസ്ഡ് ആവും. എന്നിട്ട് അത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ മദേഴ്സ് അങ്ങനെ എക്സ്ട്രാ മിൽക്ക് കൊടുക്കാതെ ഇത് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പിന്നെ ചിലർ ആ സാഹചര്യം ഉള്ളവരാണെങ്കിൽ വർക്കിംഗ് സ്പേസിൻ്റെ അടുത്തോട്ട് വീട് മാറാനും അങ്ങനെ പറ്റും. ചിലർക്ക് വർക്കിംഗ് കൊളീഗ്സ് സമയം കൊടുക്കും, ഒരു വീടടുത്താണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് പോയിട്ട് വരാൻ, അങ്ങനെയൊക്കെ ഒരു ഒരു ടേക്സ് എ വില്ലേജ് ടു ഫീഡ് എ ചൈൽഡ് അല്ലെങ്കിൽ ടു ഗ്രോ എ ചൈൽഡ് എന്നാണ്. അല്ലാതെ ഒരു വീട്ടിലുള്ള ആൾ മാത്രം ചെയ്യണം എന്നില്ല ശരിക്കും. എല്ലാവരുടെയും ഹെൽപ്പ് എല്ലാ കാര്യത്തിനും നമുക്ക് എടുത്ത് മുന്നോട്ട് പോവാൻ പറ്റണം. ഇത് നമ്മൾ പിഴിയാൻ പറയും, ബിക്കോസ് അല്ലെങ്കിൽ ബേബി സക്ക് ചെയ്യത്തില്ല, അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ അവിടെ പെയിൻ വരുന്നതിൻ്റെ മദറിന് പെയിൻ വരും, പക്ഷെ അത് നിന്ന് ബേബിക്ക് വേറെ ബുദ്ധിമുട്ടല്ല, പക്ഷെ ബേബി സക്ക് ചെയ്യത്തില്ല അത് ഡയറക്റ്റ്. കാരണം കെട്ടി നിൽക്കുന്ന എൻഗോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ബേബിക്ക് സോഫ്റ്റ്നെസ് ഇല്ല, അപ്പൊ സക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ ഇനീഷ്യൽ എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ സക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ബേബിക്ക് അവിടെ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറയും. പക്ഷേ ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നത് ഇതിനും ഒരു പരിഹാരമാണ്. സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് മദറിന് എക്സ്പ്രസ് ചെയ്ത് ഇതൊരു സ്റ്റീൽ കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ പറ്റും. 4 to 6 hours ഡെഫിനറ്റ്ലി അത് നീറ്റായിട്ടിരിക്കും. അത് സ്റ്റീൽ കണ്ടെയ്നറിന് എടുത്ത് പറയാൻ കാര്യം, പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇതിൻ്റെ പ്രോട്ടീൻ അതിലോട്ട് അറ്റാച്ച്ഡ് ആയി പോകും. അപ്പോൾ ബേബിക്ക് ന്യൂട്രീഷൻ കുറഞ്ഞു പോകും.